വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പൊ നമ്മൾ കൊറോണ എന്ന് പറയുന്ന വളരെ പ്രയാസമുള്ള ഒരു സ്റ്റേജ് കൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത് അല്ലെ. ഇതിനു മുമ്പ് നമ്മൾ പ്രളയം അഭിമുഖീകരിച്ചു, അപ്പം ഇനിയും നമുക്കൊരു പ്രളയം വരാം, വന്നുകൂടാന്നില്ല അല്ലെ. അപ്പം അത് തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് എപ്പോ വേണമെങ്കിലും അതൊക്കെ പ്രതീക്ഷിക്കാം. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് നമ്മൾ കഴിഞ്ഞ പ്രളയത്തിൽ ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും വിട്ടുപോയ കുറെ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമുക്കറിയാം നമ്മളിൽ പലരും പലയിടത്തും കുടുങ്ങി കിടന്നു, അല്ലെ, ഒത്തിരി പേര് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വരേണ്ടി വന്നു. അപ്പൊ അങ്ങനെയൊക്കെ കുറെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ആദ്യം തൊട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങളെ ഒന്നും കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. അപ്പൊ എല്ലാവരും ഇതൊക്കെ നോട്ട് ചെയ്യണം, അവസാനം വരെ കാണണം, ആരും സ്കിപ്പ് അടിച്ച് പോകരുത് കേട്ടോ. എല്ലാവരും അവസാനം വരെ കാണണം, എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളത് മറന്നുപോകും, അതുകൊണ്ടാണ് മറക്കാതിരിക്കാൻ ഒന്നും കൂടെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അപ്പം ആദ്യം തന്നെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്താന്നുള്ളത് ഒന്ന് അറിഞ്ഞു വെക്കുക. ഒന്നെങ്കിൽ ഒരു റേഡിയോ വഴിയോ, അല്ലെങ്കിൽ ന്യൂസ് വഴിയോ, അല്ലെങ്കിൽ ടിവി ടെലിവിഷൻ ഏതെങ്കിലും വഴിയിൽ നമ്മൾ എന്താണ് ഇപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഇങ്ങനെ ഒരു സിഗ്നൽ കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഫ്ലഡിനുള്ള സാഹചര്യമുണ്ട് എന്ന് ഒരു അറിയിപ്പ് വരികയാണെങ്കിൽ നിങ്ങളെല്ലാവരും വളരെ പ്രിപ്പയർഡ് ആയിരിക്കണം അതിന് വേണ്ടിയിട്ട്. ആദ്യം തന്നെ അപ്പം ഈ ഏരിയയിലോട്ടൊക്കെ റെഡ് അലേർട്ടൊക്കെ അങ്ങോട്ടൊക്കെ ആവുകയാണെങ്കിൽ ആദ്യം തന്നെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന്, അല്ലെങ്കിൽ റിലേറ്റീവ്സിനോടൊക്കെ ഒന്ന് പറയുക ഞാൻ ഇന്ന സ്ഥലത്തുണ്ട് എന്നൊക്കെയുള്ളത് ഒന്ന് പറഞ്ഞു വെച്ചേക്കുക കേട്ടോ. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണ്, ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മുടെ ന്യൂസ് അല്ലെങ്കിൽ റേഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമങ്ങൾ നമ്മൾ അവരുടെ റിപ്പോർട്ടിംഗ് എന്താണെന്ന് ഉള്ള ഇത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. എന്നിട്ട് ഫ്ലഡ് വരാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് മാക്സിമം പ്രിപ്പയർ ചെയ്യണം. ആദ്യം തന്നെ സുഹൃത്തുക്കളെ ഒന്ന് അറിയിക്കണം ഇന്ന സ്ഥലത്തുണ്ടെന്ന്, കുടുങ്ങിക്കിടക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വരരുതല്ലോ. അതുകൊണ്ടാണ് പിന്നെ ഈ മഴവെള്ളമൊക്കെ നമ്മുടെ വീട്ടിലോട്ടൊക്കെ കയറുന്ന ഒഴിവാക്കാൻ നമ്മുടെ വീട്ടിൽ ബാരിക്കേഡുകളൊക്കെ നിർമ്മിക്കാം. അപ്പൊ അതൊക്കെ നമ്മൾ നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പലരും ഇപ്പൊ ചെയ്യുന്നുണ്ടല്ലേ, ഫ്ലഡ് വരുമ്പോൾ നമ്മുടെ വീട് അധികം അഫക്റ്റഡ് ആവാതിരിക്കാൻ ഇപ്പൊ വീട് ഉയർത്തിയൊക്കെ കെട്ടുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഏരിയാസിൽ താമസിക്കുന്നവർ അങ്ങനെ വീട് ഉയർത്തിയൊക്കെ കെട്ടാൻ ശ്രദ്ധിക്കുക. കാരണം ഒന്ന് ഒരു ഫ്ലഡ് വന്ന് നമ്മുടെ വീട് നശിച്ചു പോകണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്ക് അനൗൺസ്മെന്റ് വന്നു, ഇങ്ങനെ ഒരു റെഡ് അലേർട്ടൊക്കെ പ്രഖ്യാപിച്ചു എന്നുള്ള സാഹചര്യമാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ബാഗ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ആ ബാഗിൻ്റെ അകത്ത് നമ്മുടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളും മെഡിക്കേഷൻസ്, എന്തെങ്കിലും മെഡിക്കേഷൻസ് എടുക്കണം. ചില ബി പിക്കും എന്താ പറയുക ഡയബറ്റീസ് അങ്ങനെ ഹാർട്ട് പ്രോബ്ലംസ് അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും മെഡിസിൻ എടുക്കുന്നവരുണ്ടാവും. അപ്പം അതിലെന്തെങ്കിലും മിസ്സായി പോയാൽ അവരെ ഫിസിക്കലി വല്ലാണ്ട് ബാധിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെല്ലാം മെഡിസിൻസ് എല്ലാം കയ്യിലെടുത്തേക്കണം. അതേപോലെ തന്നെ നമ്മുടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ചിലപ്പം സ്വർണങ്ങളോ അല്ലെങ്കിൽ ക്യാഷോ എന്തെങ്കിലും വീട്ടിൽ വെച്ചിട്ട് പോകാൻ നമുക്ക് സേഫ് അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ കയ്യിൽ കരുതിയേക്കുക കേട്ടോ. ഒരു ബാഗ് അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ആവശ്യ സാധനങ്ങൾ, നിങ്ങളുടെ മെഡിക്കേഷൻസ്, പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള തിങ്സ്, ഈ ഇത്രയും കാര്യങ്ങൾ കയ്യിൽ കരുതിയേക്കുക. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ചില എന്താ പറയുക ചില ഡോക്യുമെന്റ്സ് ഉണ്ടാവാം, ചില പേപ്പേഴ്സ് ഉണ്ടാവാം അല്ലെ, അങ്ങനെയുള്ള കുറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടാവും, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഏറ്റവും ഹയർ പൊസിഷനിൽ വെക്കുക. അതായത് ഇപ്പം നമുക്ക് വീട് രണ്ട് നിലയാണെങ്കിൽ ഏറ്റവും മുകളിലത്ത നിലയില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല. അപ്പം നമുക്ക് എന്തോരം കാര്യങ്ങളും മുകളിലത്ത നിലയിലോട്ട് കയറ്റാൻ പറ്റുമോ അത്രയും മുകളിലത്തെ നിലയിലോട്ട് കയറ്റുക. കാരണം താഴെ വെള്ളം പൊങ്ങിയാൽ താഴത്തെ നിലയിൽ കിടക്കുന്ന സാധനങ്ങൾ അത്രയും കേടാവണ്ടെന്ന് വിചാരിച്ചാൽ അപ്പം മുകളിലത്തെ നിലയിലോട്ട് കയറ്റുക. ഇനിയിപ്പം ഒറ്റ നിലയുള്ള വീടാണെങ്കിൽ പോലും ഷെൽഫുകൾ ഉള്ളിടത്ത് ഏറ്റവും മുകളിലത്തെ ഷെൽഫിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഡോക്യുമെന്റ്സ്, നമുക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും മുകളിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ എന്താന്ന് വെച്ചാൽ, ഇപ്പം വെള്ളപ്പൊക്കം ഇപ്പം വെള്ളപ്പൊക്കം സംഭവിച്ചു, അപ്പോൾ വെള്ളപ്പൊക്കം ഉള്ള ഏരിയയിലോട്ട് മാക്സിമം പോകാതിരിക്കുക. അങ്ങോട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ മാക്സിമം ഒഴിവാക്കാം. ചിലവരൊക്കെ ആ ഒരു ഏരിയ ക്രോസ് ചെയ്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് തിടുക്കം കാണിക്കാം, അപ്പം അങ്ങനെയൊന്നും ചെയ്യരുത്. അപ്പം മാക്സിമം ആ ഒരു ഏരിയയിലോട്ട് ടച്ച് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു അപകടം നമ്മളായിട്ട് വരുത്തി വെക്കേണ്ട. പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില ഡ്രെയിനേജുകൾ അല്ലെങ്കിൽ നമ്മുടെ
അങ്ങനെയുള്ള അഴുക്ക് ചാലുകൾ അതെല്ലാം ഒന്ന് അൺലോക്ക് ചെയ്ത് വിടുക. ഇപ്പം ഇങ്ങനെയുള്ള ഒരു ഫ്ലഡിങ് സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഫാറ്റി ആയിട്ടുള്ള സാധനങ്ങൾ പിന്നെ നമ്മുടെ വേസ്റ്റ് ഫുഡ് വേസ്റ്റ് ഇതൊക്കെ എപ്പോഴും ഈ ഡ്രെയിൻ്റെ അകത്തോട്ട് വിടാതിരിക്കുക. ഓൾവേസ് ആ ഡ്രെയിൻ്റെ അകത്തോട്ട് നമ്മൾ വിടാതിരിക്കുക. ഡെപ്പോസിറ്റ് അത് നമുക്ക് പുറത്തോട്ട് എന്താ പറയുക നമ്മുടെ ഫുൾ സറൗണ്ടിങ് തന്നെ മലിനമായി കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. പിന്നെ മെയിനായിട്ട് പറയാനുള്ള വേറൊരു കാര്യം വെള്ളം, നമ്മൾ കുടിക്കുന്ന വെള്ളം മാക്സിമം സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കുക. കാരണം അനാവശ്യമായിട്ട് വെള്ളം കളയരുത്. കാരണം നമുക്കറിയാമല്ലോ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ വാട്ടറൊക്കെ ഫുള്ളി പൊല്യൂട്ടഡ് ആവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ വെള്ളം മാക്സിമം സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കുക, വെറുതെ യൂസ്ലെസ് ആക്കി വെള്ളം കളയരുത്. വെള്ളം നമുക്ക് വളരെ പ്രഷ്യസ് ആയിട്ടുള്ളൊരു സാധനമാണ് ആ സമയത്ത് സത്യം പറഞ്ഞാൽ. അപ്പം അത് അഴുക്കാവാതെയും അതേപോലെ തന്നെ അത് വെറുതെ യൂസ് വെറുതെ കളയാണ്ടും ഒക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ വീടിൻ്റെ ചുറ്റുമൊക്കെ വെള്ളമൊക്കെ പൊങ്ങി അങ്ങനെയുള്ള ഒരു സാഹചര്യമാണെങ്കിൽ നമ്മുടെ വീട്ടിലെ കുഞ്ഞു പിള്ളേരും ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ആ പിള്ളേരെ ഒന്നും ആ വെള്ളത്തിലൊന്നും കളിക്കാൻ അനുവദിക്കരുത്. കാരണം അറിയാമല്ലോ നമ്മുടെ വെള്ളമൊക്കെ ഒത്തിരി പൊല്യൂട്ടഡ് ആണ് ആ ഒരു സമയത്ത്. കാരണം എവിടെ നിന്നൊക്കെയോ കയറി വരുന്ന വെള്ളമാണ്. പിന്നെ എന്ന് വെച്ചാൽ ഈ വാട്ടർ ബോൺ ഡിസീസുകൾ, ഇനി എൻ്റെ അടുത്ത ഫലമായിട്ട് വാട്ടർ ബോൺ ഡിസീസുകൾ ഒത്തിരി ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ളതൊക്കെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടികളെ ഒന്നും ആ ഒരു അഴുക്ക് വെള്ളത്തിൽ അല്ലെങ്കിൽ ആ മഴവെള്ളത്തിൽ ഒന്നും കളിക്കാൻ അനുവദിക്കരുത്. പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലൊട്ടും തങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്, വീട്ടിൻ്റെ അകത്തോട്ട് വെള്ളം കയറി. അപ്പം നമുക്ക് വീട്ടിൽ നിന്ന് ലീവ് ചെയ്യണം, വീട്ടിൽ നിന്ന് നമ്മൾ പോകാനുള്ള അനൗൺസ്മെൻറ്റ് വന്നു, വീട്ടിൽ നിന്ന് ലീവ് ചെയ്യണം എന്നുള്ള സാഹചര്യമൊക്കെ ആണെങ്കിൽ നമ്മുടെ സ്വിച്ചുകളും അതേപോലെ തന്നെ വാൽവ്സും എല്ലാം ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്യുക, അങ്ങനെയൊക്കെ എല്ലാം മാക്സിമം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾ വെള്ളത്തിൽ നിൽക്കുകയാണ്, നിങ്ങളുടെ കാലിലും നിങ്ങളുടെ ദേഹമൊക്കെ വെള്ളത്തിൽ നനഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇലക്ട്രിക് ഉപകരണങ്ങളിലൊന്നും തൊടാതിരിക്കുക. കാരണം ഷോക്ക് എല്ലാം അടിക്കുന്ന ഒരു സാഹചര്യം അതൊക്കെ വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഒക്കെ ഒഴിവാക്കുക. അപ്പം നനഞ്ഞ ഒരു സർഫസിലാണ് അല്ലെങ്കിൽ നിങ്ങളൊക്കെ മൊത്തത്തിൽ നനഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇലക്ട്രിക് സാധനങ്ങളിലോ ഒന്നും തൊടാൻ പോകരുത്. അപ്പം അതൊക്കെ മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ വീട്ടിൽ നിറങ്ങുമ്പോൾ അവിടെ കാറ് കിടപ്പുണ്ട്. അപ്പോൾ എൻ്റെ കാറാണ്, എനിക്ക് എൻ്റെ കാർ എടുത്തുകൊണ്ട് പോകണം എന്നൊന്നും വിചാരിക്കരുത്. കാരണം കാറൊക്കെ മൊത്തം വെള്ളത്തിൽ മുങ്ങി കിടക്കുവാണെങ്കിൽ അതവിടെ കിടക്കട്ടെ, അത് അവിടെ ഇട്ടിട്ട് നിങ്ങൾ പോയേക്കുക. കാറ് മുക്കിക്കൊണ്ട് പോകാനൊന്നും നടക്കുന്ന കാര്യമല്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തെ. അപ്പോൾ വെള്ളമുള്ള ഒരു ആ ഒരു ഏരിയയിലോട്ട് പോകാതിരിക്കുക മാക്സിമം. അപ്പോൾ കാറൊക്കെ അവിടെ ലീവ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ പോവുക. അതേപോലെ തന്നെ പോകുന്ന വഴിയിൽ ഇനി ഭയങ്കര ഫ്ലോ വെള്ളം നല്ലതായിട്ട് ഒഴുക ഉള്ള ഒരു ഏരിയയിൽ കൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ വളരെയേറെ സൂക്ഷിക്കണം. അപ്പം അങ്ങനെയുള്ള ഏരിയയിൽ ടച്ച് ചെയ്യാണ്ട് പോകാൻ സൂക്ഷിക്കുക. അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് ക്രോസ് ചെയ്യണം, ഒരു ഭയങ്കര വെള്ളമുള്ള ഒരു ഏരിയ ക്രോസ് ചെയ്യണം എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ഭയങ്കര ഒഴുക്കുള്ള ഒരു ഏരിയ ക്രോസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ അത് ക്രോസ് ചെയ്തേ പറ്റൂ എന്നുണ്ടെങ്കിൽ വലിയ വല്ല കമ്പൊക്കെ എവിടെന്നെങ്കിലും ഒപ്പിച്ച് ആ കമ്പ് വെച്ച് താഴെ ഒന്ന് കുത്തി കുത്തി നോക്കണം. കുഴി വെല്ലം താഴെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ അതുവഴി നടന്നു പോകാവുള്ളൂ. അതല്ലെങ്കിൽ കുഴി വെല്ലമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പെട്ടുപോകും. അപ്പം അങ്ങനെയുള്ള സാഹചര്യം ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ കമ്പ് വെച്ച് വെല്ലം ഒന്ന് കുത്തിയൊക്കെ നോക്കിയിട്ട് ക്രോസ് ചെയ്യാറുള്ളു. അപ്പൊ നല്ല സേഫായിട്ടൊക്കെ ക്രോസ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും വീട്ടിലെ ഏറ്റവും ഉയരങ്ങളിൽ വെച്ചിട്ട് വീട് ക്ലോസ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അപ്പം ഇതൊക്കെ ശ്രദ്ധിക്കുക. ഇതിന് ശേഷം നമുക്കറിയാം അല്ലേ ഈ വെള്ളപ്പൊക്കം അവസാനിക്കും. അതിനുശേഷം പിന്നെ നമുക്ക് വേറൊരു വലിയ കടമയാണ്, നമ്മുടെ വീട് മൊത്തം ക്ലീൻ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അന്നേരവും വളരെയേറെ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് വേണം അതൊക്കെ ചെയ്യാൻ. അതേപോലെ തന്നെ മാക്സിമം മലിനമായ സാധനങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക. വെള്ളമൊക്കെ മഴവെള്ളം മഴവെള്ളം നമ്മൾ ആ ഒരു സമയത്തൊന്നും മഴവെള്ളമൊന്നും ഉപയോഗിക്കാണ്ടിരിക്കുക. കാരണം അത് എന്തോരം അഴുക്കുണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് വെള്ളമൊക്കെ യൂസ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് മാക്സിമം സൂക്ഷിക്കുക. പിന്നെന്താണ് നമുക്കറിയാം അല്ലേ ഇതിനു ശേഷം വലിയൊരു കടമയാണ് വാട്ടർ ബോൺ ഡിസീസുകൾ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം വരാതിരിക്കാൻ നമ്മൾ ഈ ഒരു സമയം തൊട്ടേ അതിന് കെയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഫ്ലഡ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജിൽ നമുക്ക് അങ്ങനെ ഒരു അസുഖങ്ങളൊക്കെ മാക്സിമം വരാതിരിക്കാൻ സഹായിക്കത്തുള്ളൂ. അപ്പം ഈ ഒരു സമയത്ത് മാക്സിമം കെയർ ചെയ്യുക. വെള്ളമൊക്കെ ആണെങ്കിലും ഭക്ഷണമാണെങ്കിൽ പോലും എന്താണെങ്കിലും സേഫായിട്ട് കുക്ക് ചെയ്ത സേഫായിട്ടുള്ള വാട്ടർ എല്ലാം യൂസ് ചെയ്യാൻ ഉപയോഗിക്കുക നോക്കുക.
ഇപ്പം വേറെ എവിടുന്നും എടുക്കാതെ നല്ല നല്ല പ്യൂരിഫൈഡ് ആയിട്ടുള്ള വെള്ളം, തിളപ്പിച്ച വെള്ളമൊക്കെ യൂസ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം, ആരും മറന്നു പോകരുത്, ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. കാരണം നമുക്ക് എപ്പോൾ ഇത് നമ്മളെ തേടി വരുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഒരു ഫ്ലഡ് ഉള്ള ഒരു സിറ്റുവേഷൻ, എന്തായാലും നമ്മൾ അനൗൺസ്മെന്റ് ഉണ്ടാവും, റെഡ് അലേർട്ട്, ഓറഞ്ച് അലേർട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു ഏരിയ അലേർട്ടഡ് ആയിട്ടുള്ള ഒരു ഏരിയ എന്തായാലും അവർ അനൗൺസ് ചെയ്യും. ആ ഒരു സമയം തൊട്ടേ നമ്മൾ പ്രിപ്പയർ ആയിരിക്കുക, കാരണം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതൊക്കെ സംഭവിക്കാവുന്നതാണ്. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പറ്റിയ പോലെ, അയ്യോ ഞാൻ ഇറങ്ങത്തില്ല, നോക്കട്ടെ വെള്ളം പൊങ്ങുമോ നോക്കട്ടെ, വെള്ളം പൊങ്ങി കഴിഞ്ഞിട്ട് ഇറങ്ങാം എന്നൊന്നും പറഞ്ഞുകൊണ്ടിരുന്നാലും നമ്മൾ അവിടെ ജയിക്കത്തുള്ളൂ. കണ്ടല്ലേ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പേര് പെട്ടുപോയി. നമ്മളെ ഒത്തിരി പേര് നല്ല മനസ്സുള്ള ഒത്തിരി പിള്ളേരും അതുപോലെ തന്നെ നമ്മുടെ കടലിന്റെ മക്കളും എല്ലാം വന്നാണ് നമ്മളെയൊക്കെ രക്ഷിച്ചത് അല്ലെ. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ കെയർ ചെയ്യണം. കാരണം നമ്മൾ ഒരു അനുഭവം ഉണ്ടായി, അപ്പൊ ഇനി അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവരുത്. മാക്സിമം നമ്മളുടെ ജീവനാണ് ആ ഒരു സിറ്റുവേഷനെ എപ്പോഴും നമ്മൾ പ്രഷ്യസ് ആയിട്ട് വെക്കേണ്ടത്. എന്റെ വീട്, എന്റെ സ്വത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന വീടും സ്വത്തിന്റെയും കൂടെ നമ്മളും അങ്ങ് പോത്തേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ജീവൻ സേഫ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പൊ എല്ലാരും സേഫ് ആയിട്ടിരിക്കട്ടെ. ഫ്ലഡ് ഉള്ള സിറ്റുവേഷൻ ഇനി അറിയില്ല, വരുമോ എന്നൊക്കെ പറയുന്നു അല്ലെ. വരാണ്ടിരിക്കട്ടെ, എന്നാലും എല്ലാരും സേഫ് ആയിട്ടൊക്കെ ഇരിക്കട്ടെ. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ആരും മറക്കരുത്. അപ്പം നമുക്ക് അടുത്ത ദിവസം കാണാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവർ, അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ കമൻസ് ഒക്കെ ഒന്ന് പറയണം. കീപ് സപ്പോർട്ടിംഗ്. താങ്ക് യു സോ മച്ച്. അപ്പം നമുക്ക് നാളെ കാണാം. ബൈ ബൈ.